രാംലല്ലയും കാശിനാഥനെയും കണ്ട് തൊഴാൻ കാത്തിരിക്കുന്ന മലയാളികൾക്ക് ഒരു അവസരം ഒരുങ്ങുകയാണ്. രാമനഗരിയിലേക്ക് പുണ്യയാത്രയുടെ പാക്കേജുമായി IRCTC. വാരണാസി, അയോധ്യ, പ്രയാഗ്രാജ് അടങ്ങുന്ന പാക്കേജാണ് ഹോളി കാശി വിത്ത് അയോധ്യ ദർശൻ കോഴിക്കോട്. ഇങ്ങനെയാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. August 9 യാത്ര. 4 രാത്രിയും 5 പകലും നീളുന്ന പാക്കേജ് കോഴിക്കോട് നിന്നാണ് ആരംഭിക്കുക. യാത്രക്കാർ തിരഞ്ഞെടുക്കുന്ന താമസ സ്ഥലത്തെ ആശ്രയിച്ച് ടൂർ പാക്കേജിന്റെ താരിഫ് വ്യത്യസ്തമായിരിക്കും. പ്രഭാത ഭക്ഷണം, അത്താഴം, ഇത് രണ്ടും IRCTC ക്രമീകരിക്കും. ഇതോടൊപ്പം അയോധ്യയിൽ 110 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് UP സർക്കാർ. 11 പ്രോജക്റ്റുകൾ ശ്രീ അയോധ്യ ജി തീർത്ഥ വികാസ് പരിഷത്തിന് അയച്ചിട്ടുണ്ട്. 110 കോടി രൂപയുടെ പദ്ധതികൾക്ക് കൌൺസിൽ യോഗത്തിൽ അംഗീകാരം ലഭിക്കുമെന്ന് ഉറപ്പാണ് എന്നാണ് സൂചന. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ അധ്യക്ഷതയിൽ ഈ മാസം തീർത്ഥ വികാസ് പരിഷത്ത് യോഗം ചേരും. നിലവിൽ അയോധ്യയിൽ 32,000 കോടി രൂപയുടെ പദ്ധതികൾ നടക്കുന്നുണ്ട്. ഇതിനൊപ്പം പുതിയ ചില പദ്ധതികളുടെ നിർമ്മാണങ്ങൾ തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് യോഗി സർക്കാർ. രാമനഗരിയുടെ പുരാണ കഥകൾക്ക് സാക്ഷിയായ മണിപർവ്വതം മോടി പിടിപ്പിക്കുകയാണ് ആദ്യം. ഇന്ത്യൻ പുരാവസ്തു വകുപ്പാണ് മണിപർവ്വതം സംരക്ഷിക്കുന്നത്. എല്ലാ വർഷവും ജൂലൈ മാസത്തിൽ ഇവിടെ മേള നടക്കാറുണ്ട്. മണിപർവ്വതം മേളയോടെയാണ് രാംനഗരിയിലെ ജലോത്സവ് ആരംഭിക്കുന്നത്. അയോധ്യയുടെ ആസൂത്രിത വികസനത്തിനായി വിവിധ വകുപ്പുകളിൽ നിന്ന് വികസന പദ്ധതികൾക്കായി തീർത്ഥ വികാസ് പരിഷത്തിന് നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് അയോധ്യ ജി തീർത്ഥ വികാസ് പരിഷത്ത് പറയുന്നു. അയോധ്യ വികസന അതോറിറ്റിയിൽ നിന്ന് 8 ഉത്തർപ്രദേശും ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് 3 നിർദ്ദേശങ്ങളുണ്ട്. ഈ പദ്ധതികൾക്കെല്ലാം കൂടി 110 കോടി രൂപയോളം ചിലവ് വരും. ഈ പദ്ധതികൾ നടപ്പാക്കുന്നത് രാംനഗരിയിലെ വിനോദസഞ്ചാരത്തിന് കൂടുതൽ ഊർജ്ജമേകും. സരയൂ തീരത്ത് രാമായണ ശില്പവും ജലധാരയും സൗന്ദര്യവൽക്കരണവും അയോധ്യയിലെ കൗശലേഷ് സദന്റെ നവീകരണവും സൗന്ദര്യവത്കരണവും സന്ത് നിവാസിന്റെ നവീകരണവും സൗന്ദര്യവൽക്കരണവും എല്ലാം പദ്ധതിയിൽ ഉൾപ്പെടും. ത്രേതായുഗത്തിൽ രാമൻ ജനിക്കുമ്പോൾ കൊട്ടാര നഗരമായിരുന്നു സരയൂ. സരയൂ തീരത്തെ അയോധ്യ അത്രമാത്രം മനോഹരമായിരുന്നു. ഹിമാലയത്തിലെ നന്ദപർവ്വതത്തിൽ നിന്ന് ഉറവയെടുക്കുന്ന സരയൂ നദി, അതിന്റെ തീരത്ത് അയോധ്യാപുരി, ശ്രീരാമജന്മഭൂമി, ചരിത്രവും ഭക്തിയും വിശ്വാസവും ഇഴചേരുന്ന രാമായണ കഥാഭൂമിക. അയോധ്യ നഗര മധ്യത്തിൽ കോട്ടയ്ക്കുള്ളിൽ ഹനുമാൻഗഡിയുണ്ട്. അയോധ്യ സംരക്ഷിക്കാൻ ഹനുമാൻ വസിച്ചിരുന്ന ഗുഹയാണിത്. അവിടെ അമ്മ അഞ്ജനയുടെ മടിയിൽ ഹനുമാൻ പ്രതിഷ്ഠ. സരയൂവിലേക്കുള്ള കടവിൽ ശ്രീരാമൻ അശ്വമേധയാഗം നടത്തിയ തീർത്ഥക താക്കൂർ. അവിടെ കൃഷ്ണ ശിലാക്ഷേത്രത്തിൽ രാമന്റെയും ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെയും പ്രതിഷ്ഠ. അതിന് വലതുഭാഗത്ത് സ്വർണ്ണ മനോഹര മന്ദിരം, കനക് ഭവൻ, രാമനെ വനവാസത്തിനയച്ച വളർത്തമ്മ കൈകേയി സീതാദേവിക്ക് സമ്മാനിച്ചത്. അതിനടുത്ത് രാമപുത്രൻ കുശൻ നിർമ്മിച്ച നാഗേശ്വർനാഥ് ക്ഷേത്രം, സീതാദേവിക്ക് പിതാവ് ജനകൻ നൽകിയ ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന മണിപർവ്വതം, അവിടെയും ഒരു ക്ഷേത്രം. വർഷകാല സന്ധ്യകളിൽ സീതാരാമന്മാർ ഊഞ്ഞാലാടാറുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന മണിപർവ്വതം കടന്നാൽ അയോധ്യയിലെ കൊട്ടാര ഊട്ടുപുര, രാം കി പെയ്തി, അത് പിന്നിടുമ്പോൾ കൊട്ടാര പൂജാഗൃഹമായിരുന്ന ചക്രഹർജി വിഷ്ണു ക്ഷേത്രം, തൊട്ടു താഴെ തുളസീദാസ് രാമായണ ഭജന നടത്തിയ തുളസീഭവൻ, അങ്ങനെ രാമപ്രയാഗ് വരെ രാമനാമ മഹിമ. കുന്നുകളും കടവുകളും ക്ഷേത്രങ്ങളും ചേർന്ന് സംസ്കാരത്തിന്റെ നിഴൽ ചാർത്തുകളിൽ വിസ്മയിപ്പിക്കുകയാണ് അയോധ്യ. ലോകത്തെ പ്രൗഢഗംഭീര തീർത്ഥാടന നഗരം എന്ന പെരുമയിലേക്ക് തല ഉയർത്തുകയാണ് അയോധ്യ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.